നമസ്കാരം. കെ സി വേണുഗോപാൽ രാജിവെച്ച രാജ്യസഭാ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വമ്പിച്ച ജയം. കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്നായിരുന്നു വിജയിച്ചത്. എതിരില്ലാതെയായിരുന്നു രാജസ്ഥാനിൽ ബി ജെ പിയുടെ ജയം. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്ന കെ സി വേണുഗോപാലിന്റെ കാലാവധി 2026 ജൂൺ 21 വരെയായിരുന്നു. ബി ജെ പി സംസ്ഥാനത്ത് ഭരണം പിടിച്ചിട്ടും രാജ്യസഭാ സീറ്റ് രാജിവെച്ചാലുണ്ടാകുന്ന ഒഴിവിലേക്ക് കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ വിമർശനം ശക്തമായിരുന്നു. രാജ്യസഭയിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന ബി ജെ പിക്ക് അനാവശ്യമായി ഒരു സീറ്റ് നൽകുന്നുവെന്ന വിമർശനം ഉൾപ്പെടെ ഉയർന്നിരുന്നെങ്കിലും കെ സി രാജിവെച്ച സീറ്റിൽ കോൺഗ്രസ് ജയിക്കുമെന്ന മുടന്തൻ ന്യായം പറഞ്ഞായിരുന്നു നേതൃത്വം മുന്നോട്ട് പോയത്. നിലവിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 2 വർഷം കാലാവധി ബാക്കി നിൽക്കെ കെ സി വേണുഗോപാൽ കളഞ്ഞ രാജ്യസഭാ സീറ്റിൽ വിജയിച്ചത് ബി ജെ പി ആണ്. കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്ന് വിജയിക്കുകയായിരുന്നു എന്നുള്ളത് ബി ജെ പിക്കാർ ആഘോഷമാക്കുകയാണ്. ഇപ്പോൾ എതിരില്ലാതെയാണ് ബി ജെ പി അംഗത്തിന്റെ ഈ വമ്പൻ ജയം. കെ സി ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെ ന്യായീകരിച്ച കോൺഗ്രസിന് പേരിന് പോലും രാജസ്ഥാനിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. 12 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. തെലങ്കാനയിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്.